ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പൈനാപ്പിൾ പ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സദ്യയ്ക്ക് മാത്രമല്ല, ഒരു പായസമൊക്കെ കുടിക്കാൻ തോന്നിയാൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ എത്ര കുടിച്ചാലും മതി വരാത്ത ഈ ഒരു പൈനാപ്പിൾ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പൈനാപ്പിളിൻ്റെ പുറത്തെ തൊലിയും അതിൻ്റെ മുള്ളും ഒക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുഴുവനായും 2 കപ്പാണ് ഉള്ളത്. ഇത് കുറച്ചുകൂടെ ഫൈനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചോപ്പറിലോ, ഇനി ചോപ്പർ ഇല്ലാത്തവർക്ക് ഒന്ന് മിക്സിയിലോ ഇട്ട് ഒന്ന് കറക്കി എടുക്കാം. ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിതരിപ്പായിട്ട് കിടക്കുന്ന രീതിയിൽ ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാനൊരു ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തരിതരിയായിട്ട് വേണം നമുക്ക് എടുക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പായസം കഴിക്കുമ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു പായസത്തിനാവശ്യമായ തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. ഞാനിവിടെ തേങ്ങയുടെ കട്ടിയുള്ള പാല് അഥവാ 1/2 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തേങ്ങയുടെ കട്ടി കുറവുള്ള പാല് 2/2 2.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ശർക്കര മുഴുവനായും വെള്ളത്തിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ശർക്കര എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചതിന് ശേഷം മാറ്റിവെക്കാം. ചില ശർക്കരയിൽ കല്ലുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളിത് അരിച്ചതിന് ശേഷം മാത്രമേ പായസത്തിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പാനി ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് അരിച്ച് മാറ്റിവെക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പൈനാപ്പിൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ നെയ്യിലിട്ട് ഈ പൈനാപ്പിൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൈനാപ്പിളിൽ നിന്ന് ഇറങ്ങി വന്ന ഈ ജ്യൂസൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ഈ പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരുന്ന ഒരു ശർക്കര പാനിയില്ലേ, അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര പാനിയോടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഈ ശർക്കര പാനിയിൽ ഈ പൈനാപ്പിൾ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ പൈനാപ്പിൾ ഈ ശർക്കര പാനിയിൽ ഒന്ന് വരട്ടി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വരണ്ടു വരുന്ന സമയം കൊണ്ട് പായസത്തിലേക്ക് ആവശ്യമായ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ചവ്വരി വേവാൻ ആവശ്യമായ വെള്ളം എടുക്കാം. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചവ്വരിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരിയോടെ ചേർത്ത് ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചവ്വരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി ചവ്വരി എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പൈനാപ്പിൾ എല്ലാം നന്നായിട്ട് ഇതിനകത്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ ശർക്കരയിൽ ഇതുപോലെ വരട്ടിയെടുക്കുന്ന സമയത്ത് പൈനാപ്പിളിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ 2/2 2.5 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2/2 ചേർത്തതിന് ശേഷം ഇനി ഈ തേങ്ങാപ്പാലും ശർക്കരയും പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാലോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു ചവ്വരിയിലെ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ചവ്വരിയോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതൊന്ന് വറ്റി കുറുകി വരുന്നത് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തേങ്ങയുടെ 2/2 ചേർത്ത് ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കുപൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചുക്കുപൊടി തീർത്ത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഈ ഒരു പായസത്തിന്.
ഈ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ ഒന്നാം പാലാണ്. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാല് ഒരു കപ്പ് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തേങ്ങയുടെ ഒന്നാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പായസം തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇത് തിളച്ചു പോയാൽ പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിമിങ് ഓഫ് ചെയ്യുക. ഇനി ഈ പായസത്തിലേക്ക് ചേർക്കാനുള്ള കാഷ്യൂനട്ട്സും റേസിനും ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്സ് ഒന്ന് വറുത്ത് കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ കുറച്ച് റേസിൻസ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട്സും റൈസിനും നെയ്യിൽ വറുത്തതിന് ശേഷം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കാഷ്യൂനട്ടും റൈസിനും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കാൻ. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. പൈനാപ്പിളും കുറച്ച് തേങ്ങാപ്പാലും ചവരിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഓണസദ്യയ്ക്ക് ഇതുപോലൊരു പൈനാപ്പിൾ പ്രഥമൻ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത ഒരു ഓണസദ്യ വിഭവമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.